നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ ഇല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വെജിറ്റേറിയൻസിന് ഒത്തിരി ഇഷ്ടമുള്ള പാലക് പനീറിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പനീർ ഒത്തിരി പ്രോട്ടീൻ റിച്ചാണ്, അതുപോലെ പാലക്കിനകത്ത് ഫൈബർ, വൈറ്റമിൻസ് ഇതൊക്കെ ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ ഈ പാലക് പനീർ റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ 2 ബഞ്ച് പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. 1 മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജീരകം അഥവാ ക്യുമിൻ സീഡ്സ്, 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം, ഇത്രയും സാധനങ്ങൾ ആവശ്യത്തിന്, ഉപ്പ്, എണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കിനി ചെയ്യേണ്ടത് ഈ പാലക്ക് നല്ല തിളച്ച വെള്ളത്തിലിട്ടൊന്ന് എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കുറച്ച് വെള്ളം വെക്കാൻ പോവാം. ഞാനിനി ഈ ഒരു പാനിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ പോവാം സ്റ്റൗ കത്തിക്കാൻ വേണ്ടി. നമുക്ക് ഈ വെള്ളം തിളയ്ക്കുമ്പം പാലക്ക് ഇട്ടിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഉടനെ ഇടണം. അതിനുവേണ്ടി ഞാൻ തണുത്ത വെള്ളമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേ സമയമൊന്നും നമുക്ക് ഇത് പാലക്ക് ഇട്ട് വെക്കേണ്ട, 30-40 സെക്കൻഡൊക്കെ മതി. തിളച്ച വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തണുത്ത വെള്ളത്തിലോട്ട് ഇടണം. വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് പാലക്ക് ഇട്ട് കൊടുക്കുക. നാൽപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ പാലക്കിൻ്റെ ഇല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് വാട്ടറാണ്, ഐസ് വാട്ടറിലോട്ട് ഞാൻ ഇടുകയാണ്. നമ്മളെന്തിനാ ഐസ് വാട്ടറിൽ ഇടുന്നത്? ഇത് ഓവർ കുക്കായി പോകില്ല നമ്മുടെ ഇല, അതിനു വേണ്ടിയാണ് ഐസ് വാട്ടറിലോട്ട് ഇടുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി അതൊരു 1/2 ഗ്ലാസ് വെള്ളവും 2 നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. പാലക്കിൻ്റെ ഇല അരച്ച് ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാള ഒരു ബ്രൗൺ കളർ ആകണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നതിന് വരെ ഒന്ന് വഴറ്റാം. ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമ്മുടെ സവാള ഒന്ന് വഴറ്റണം, ചൂടാവണം. നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ പ്യൂരി, പാലക്കിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. 2 ഫ്ലെയിമൊക്കെ നമുക്ക് ഇച്ചിരി കുറയ്ക്കാം. 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി ഇത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് കുക്ക് ആയാൽ മതി. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. സ്വല്പ ഉപ്പിൻ്റെ കൂടെ കുറവുണ്ട്. ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാലക് പനീർ ഇവിടെ കുക്കായി. ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യുക. നമുക്കൊരു 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡിയായി. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പാലക് പനീർ നോർത്ത് ഇന്ത്യൻസിൻ്റെ മെയിൻ ആയിട്ടൊരു ഡിഷാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രീൻ കളർ പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ കളറൊക്കെ നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.